സൂക്ഷിച്ചു മതി, ആരാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഭഗവാനെ, ലീനയാണോ രോഹിണിയാണോ രഹിണിയാണോന്ന് അറിയില്ലല്ലോ. അതോ ഇനി മൂന്നാളും കൂടിയാണോ? ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. വരാൻ പാടില്ലായിരുന്നു, എന്നിട്ടും വന്നതാ. നിങ്ങളൊരു സ്ത്രീയാണോ ഒരു ഭാര്യയാണോ? ആയിരുന്നു, ഇപ്പൊ അല്ല. ഹൃദയം കൊടുത്തതാ ഞാൻ ഇവന്, എന്നിട്ട് അതിൽ മുറിവുണ്ടാക്കി പല തവണ. പിന്നെ ഇവനോട് കരുണ കാട്ടേണ്ട കാര്യം എന്താ? ഇവൻ 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 കളഞ്ഞിട്ട് പോചേട്ടാ. പൊയ്ക്കോട്ടെ, എന്നിട്ട് എന്താ ഇവൻ പോവാത്തെ? ഈ കാണുന്നതെല്ലാം ഇവൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലമാ. കേട്ടല്ലോ പറഞ്ഞത്, അപ്പൊ സംശയിച്ചാൽ ശരി തന്നെയാ. ഇവരും കൂടെ അറിഞ്ഞിട്ട് തന്നെയാ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ നിന്ന് ശരിയാവത്തില്ല. ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ടോ? ഇറങ്ങിപ്പോടി. ഹാ, ഇല്ല, ഇത്തിരി സമയം ഞാൻ നിന്റെ അടുത്തൊന്ന് നിക്കട്ടെ. വാക്കത്തി നേരനെ കൊണ്ട് നീ എന്നെ തല്ലിച്ചതല്ലേ? എനിക്ക് അതിന്റെ ആവശ്യമില്ല, നിനക്ക് ഇനിയും തല്ലു കിട്ടും. വാക്കത്തി നേരം മാത്രമല്ല, മറ്റു പലരും നിന്നെ തല്ലാനുണ്ട്. എന്തെല്ലാം പാപങ്ങൾ ചെയ്തതാടാ! സുന്ദരമായ മുഖവും വൃത്തികെട്ട മനസ്സും, അതാണ് നിന്റേതെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിനക്ക് തന്നെയാ. നീ എന്തിനടാ ശരിക്കും ജീവിക്കുന്നേ? ആർക്കു വേണ്ടിയാ? എല്ലാവരും ചതിച്ചിട്ടും പറ്റിച്ചിട്ടും കുറെ പണം ഉണ്ടാക്കിയ, അത് അനുഭവിക്കാൻ നീ എന്നും ഉണ്ടാവോ? നീ എന്താ മരണമില്ലാത്ത മനുഷ്യനാണോ? ഞാൻ പോവാ. നീ ആജ്ഞാപിച്ചതുകൊണ്ടല്ല, നിന്റെ അടുത്തിരിക്കാനുള്ള മനക്കെട്ടിയില്ലാത്തതുകൊണ്ട്, നിന്നെ അറപ്പായതുകൊണ്ട്. പുറമെ സ്പ്രേ പൂശിയാലും നിന്റെ ദുർഗന്ധം മാറില്ലടാ. നാടനീളെ പെണ്ണും കെട്ടി നടന്ന ഒരുത്തിനു വേണ്ടി നീ നിന്റെ ജീവിതം തൊലച്ചു. ഇനിയിപ്പോ നീ വിവാഹം വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എടി മോളെ, നിനക്കധികം പ്രായമൊന്നും ആയിട്ടില്ല. ഇനി നിനക്ക് നിന്റേതായ ഒരു ജീവിതം വേണം. എങ്കിലേ നിന്റെ അച്ഛനും അമ്മയും നിന്നെ അംഗീകരിക്കൂ. അവരുടെ കണ്ണടയുന്നതിന് മുമ്പ് എല്ലാവരും അംഗീകരിച്ച ഒരു ബന്ധം കൂടാൻ നീ തയ്യാറാവണം. അതിനുവേണ്ടി മോളും മോടെ മനസ്സിനെ പാകപ്പെടുത്തണം. എന്തിനാ മാമാ ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുന്നേ? മോൾ എത്രയോ കാലം മുമ്പ് കുടുംബത്തിൽ നടന്നുപോയതാ. വീണ്ടും എല്ലാവരുമായി ഒന്നിക്കണമെന്നൊരാഗ്രഹം. അതിന് മോടെ വിവാഹം നടന്നേ പറ്റൂ. സൂര്യന്റെ കാര്യം എന്തായെന്ന് അറിയാനുള്ള ആകാംക്ഷയിലിരിക്കുമ്പോ മാമൻ എന്റെ വിവാഹത്തെ പറ്റി പറയാണോ? അവിടുന്ന് ഞാനിങ്ങി പോകുന്നതിന് വിമർശനം ഉണ്ടാവും. അടി കൊണ്ട് കിടക്കുന്ന അവന്റെ അരികിൽ ഇരിക്കുന്നത് സന്തോഷമാണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അവനിപ്പോ എങ്ങനെയുണ്ട്? നല്ല തല്ല് കിട്ടി, ശരീരം ശരിക്കും ചതഞ്ഞിട്ടുണ്ട്. അത് പിന്നെ വാടക കൊണ്ടയായിട്ട് നടന്ന ഒരാളിന് മർമ്മം നോക്കി തല്ലാൻ അറിയാലോ. അത് അവനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ അവനെ അഡ്മിറ്റ് ചെയ്തത് ഒരു കണക്കിന് നല്ലതാ. അമ്മയും നന്ദനും ഒക്കെ ഏത് സമയം അവിടേക്ക് ചെല്ലുന്നുണ്ട്. അതിന്റെ കൂടെ അവന്റെ ഭാര്യമാരും കൂടി ചെന്നാ അവന് ശരിക്കും ശ്വാസം മുട്ടും. എങ്കിലവൻ ഉടനെ ആ ഹോസ്പിറ്റലിൽ മാറാൻ സാധ്യതയുണ്ട്. അതൊക്കെ സംഭവിക്കാം. അതിനു മുൻപ് രഹനെ വിവരം അറിയിക്കണം. ആ കുട്ടി ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല, ഇപ്പൊ അവള് അവളുടെ ഇക്കയെ സ്നേഹിക്കുന്ന പെണ്ണാ. അതുകൊണ്ട് അവനെ കാണാത്തത് വലിയ വിഷമമായി കാണും. അവൾ അറിയട്ടെ കാര്യങ്ങള്.
എന്നിട്ട് അവിടേക്ക് വരട്ടെ. മാമനൊന്ന് വിളിച്ചറിയിക്കെ. നമ്പർ പറ. കൊടുക്ക. നിങ്ങൾ എന്തൊരു വാപ്പയാന്ന്, മോനെ കാണാതായിട്ട് നിങ്ങൾക്ക് ഒരു ബേജാറും ഇല്ലല്ലോ. നമ്മള് പടച്ചോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കല്ലേ, ഏതു നേരവും പ്രാർത്ഥന തന്നെയാണ് ബാപ്പാ. എല്ലായിടത്തും തിരിഞ്ഞു, ഒരു വിവരവും കിട്ടുന്നില്ല. പിന്നെ ഊനത്ത് എവിടെ പോവാനാ? അതെ, ചെറുക്കൻ എന്റെ അറിവില് മറ്റ് പെണ്ണുങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല, പ്രേമൊന്നുമില്ല, പിന്നെ അവിഹിതം. അത് പിന്നെ ഇല്ലാതിരിക്കോ? നല്ല ബാപ്പ. അല്ല, ഞാൻ വെറുതെ ഒരു തമാശക്ക്. ആ തമാശങ്ങാനും സത്യമായിട്ട് വന്നാലേ ബാപ്പനെയും മോനെ ഓർത്താലും നമ്മള്. ഈ ബാപ്പയുടെ മാർഗത്തിൽ ഏതായാലും മോൻ നടക്കത്തില്ല ബാപ്പ. ആ ഇപ്പറഞ്ഞത് നേരാ. ഉമ്മ അവിടെ ഇല്ലാന്നത് നിങ്ങളെ ഭാഗ്യം. അല്ല, അത് നമ്മൾ അങ്ങോട്ട് പറയാനൊക്കെയായിരുന്നു. മനുഷ്യൻ ഇവിടെ തീതു നിൽക്കുമ്പോളാ ഓന്റെ ഒടുക്കത്തെ ഒരു തമാശ. അവ മയത്തായി എന്നാ തോന്നണേ. എന്താ പറ്റിയ മോളെ? ഒന്നും അറിയത്തില്ല, ഹോസ്പിറ്റലില്ല, നിക്ക് ഉടനെ അവിടെ എത്തണം. മോളെ എന്റെ കുഞ്ഞ് ഐസിയുലാണ്, അവനിപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടാ. തല ഇറങ്ങണ വെള്ളം. നിങ്ങൾ പോയിട്ട് വാ, എനിക്കത് കാണാനുള്ള കെൽപ്പില്ല. പിന്നെ ആർക്കെന്ത് സംഭവിച്ചാലും എനിക്കെന്താ? എനിക്ക് മാത്രം ഒന്നും സംഭവിക്കാതിരുന്നാ മതി. ഇനിയിപ്പോ എവിടെ നിന്ന് പോകേണ്ടി വരുമോ? ഐഷ, ഓ, അവൾക്കൊന്നും സംഭവിക്കാണ്ടിരുന്നാ മതി. രഹൻ ഉടനെ അവിടെ എത്തും. ആ സമയത്ത് അവിടെ നന്ദനും അമ്മയുണ്ടെങ്കിൽ അവൻ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി അവരാരും ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്തണം. അവൻ അവിടെ കിടന്ന് വീർപ്പ് മുട്ടണം. ഞാൻ കൂടി വരണോ? അത് വേണ്ട. നിങ്ങൾ രണ്ടാളും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇപ്പൊ അവന് സംശയമുള്ളൂ. വെറുതെ അത് ഉറപ്പിക്കണ്ട. അത് ശരിയാ. അതുകൊണ്ട് ഞാൻ മാത്രം പോവാം. അവിടെ വെച്ച് അവൻ ടീച്ചറെ കണ്ടാലും ഒരു പരിചയഭാവം നടിക്കാൻ സാധ്യതയില്ല. മിക്കവാറും ഒരു അന്യ എന്ന കണക്കായിരിക്കും പെരുമാറുക. ആയിക്കോട്ടെ, എങ്കിലും ഒരു തീപ്പൊരി രഹനയുടെയും ബന്ധുക്കളുടെ ഉള്ളിൽ വീഴുമല്ലോ. ശരിക്കും എന്താ നിങ്ങളുടെ പ്ലാൻ? അവനെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ? ആദ്യം രഹന് സത്യങ്ങൾ അറിയണം മാമ. അതിനുശേഷം ഞങ്ങൾ മൂന്നാളും ചേർന്ന് അവന്റെ ജീവൻ എടുക്കും. അങ്ങനെ ഒരു സാവകാശം കൊടുക്കാൻ പറ്റിയ ഒരു ജീവിയാണോ അവൻ? അത് നിങ്ങൾ അനുഭവത്തിലൂടെ അറിഞ്ഞല്ലേ. എന്താ അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങൾക്ക് അവനെ കൊടുക്കാൻ ഉദ്ദേശമില്ല. അതിനുവേണ്ടി ശ്രമിച്ചതല്ല ഞങ്ങള്. എന്നിട്ട് എന്തായി? മോചിതയുടെ മിസ്സിംഗ്, രാഖിമോളുടെ മരണം, ജോസാറിന്റെ ജയിൽവാസം, അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. എന്റെ വീട്ടുകാരാണെങ്കിലോ എനിക്കിപ്പോ മുഖം തരാതെ ഇരിക്കുന്നു. അവിടെ അവൻ പയറ്റുന്ന അതേ തന്ത്രങ്ങള് തിരിച്ചും വേണം. ഓരോ നിമിഷവും മുൾമുനയിലാവണം അവന്റെ ജീവിതം. അതിന്റെ തുടക്കമാ ഇപ്പൊ എന്റെ ഈ പോക്ക്. രഹന ഹോസ്പിറ്റലിൽ ഉടനെ എത്തും അവളുടെ ബന്ധുക്കളും. പിന്നാലെ ഞാനും അവിടെ എത്തണം. ശരി ശരി. ഒരു തന്റെ ഇടം ഇല്ലാത്ത പെൺകുട്ടികളായിരുന്നു ഞാനും രോഹിണി ടീച്ചറും ഒക്കെ. എന്നാ എന്തും ചെയ്യാനുള്ള മനസ്സുണ്ട് ഞങ്ങൾക്കിപ്പോ. അതങ്ങനെ മോളെ, സാഹചര്യങ്ങൾ മനുഷ്യന് ധൈര്യം തരും, എന്തും ചെയ്യാൻ പ്രാപ്തരാക്കും. ഇന്ന് നാടകത്തിന്റെ കലാശക്കൊട്ടാകോ എന്തോ. അവസാനം ഭാര്യ വന്നു, എന്നിട്ട് വന്നതുപോലെ അങ്ങ് മടങ്ങി.
ഇടയ്ക്കിടയ്ക്ക് ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. പിന്നെ സംസാരിച്ചത് പരുഷമായിട്ട് തന്നെയാ. ഇടയ്ക്ക് കളിയാക്കലിന്റെ ഒരു സ്വരവുണ്ടായിരുന്നു. അതിൽ അത്ഭുതമൊന്നുമില്ല ചേർത്തേട്ട, അവൾക്ക് സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ എത്ര വലിയ സന്തോഷത്തിനിടയിലും അവള് പെട്ടെന്ന് അങ്ങ് പോവെന്ന് കരുതിയില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനെങ്കിലും കൂട്ടിയിരിക്കുമെന്ന് കരുതി. മടുത്തു നന്ദ, മരിച്ചാ മതി എന്നായിട്ടുണ്ട് ഇപ്പോ. നിരാശ കള ചേർത്തേട്ട, നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ ഓർത്ത് ഒരിക്കലും നമ്മൾ ദുഃഖിക്കരുത്. എങ്കിലും എന്റെ ഭാര്യയല്ലേ, എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ നന്ദ. നന്ദൻ നയനെ വെറുത്ത പോലെ ഞാൻ അയാളെ വെറുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോഴും അടിമുടി അയാൾ എന്നെ വെറുക്കുമ്പോഴും എന്തോ എനിക്ക് അയാളോടുള്ള സ്നേഹം കുറയുന്നില്ല. അതാ പ്രശ്നം. അവന് സങ്കടം തുടങ്ങി. ഇനി അത് ആളി കത്തിച്ച ശത്രുക്കൾ ആവിയായിക്കോളും. കുറച്ചുകൂടെ കരയാം. ഞാൻ ആകെ ഇമോഷണലായിപ്പോയി. ചേർത്തേട്ടാ, ചേർത്തേട്ടനായതുകൊണ്ടാ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടായേനെ. സ്വന്തം കുഞ്ഞിന്റെ അമ്മയാണെങ്കിലും കുത്തി കീറിയനെ. അതിന് പകരം എല്ലാ അമ്പലങ്ങളിലും പൂജാമുറിയിലും കയറി പ്രാർത്ഥിക്കുക, അയാളുടെ സ്വഭാവം മാറണമെന്ന്, അയാൾ എന്നെ സ്നേഹിക്കണമെന്ന്. എവിടെ സ്നേഹിക്കാൻ, മൂന്നാമതൊരാൾ ഹൃദയത്തിൽ കുടിയേറി കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനെല്ലാം ചടങ്ങ് മാത്രമാണ്. ഭർത്താവിന് മുന്നിൽ കാട്ടുന്നതൊക്കെ വെറും അഭിനയം മാത്രം. ആത്മാർത്ഥതയില്ലാത്തവളുടെ വെറും പേക്കൂത്ത്. മനുഷ്യന് മാത്രമേ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റൂ. മൃഗങ്ങൾക്ക് പോലും ഇതിനേക്കാൾ സ്നേഹമുണ്ട് പരസ്പരം. ഇതുപോലെ ആത്മാർത്ഥതയുള്ള ഒരളിയനെ കണ്ടിട്ടുണ്ടോടാ തട്ടുകട നന്ദ? മോളെ, ഇങ്ങനെ ബേജാറാവില്ലേ? ഓനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതെ, പുയ്യാപ്പിളക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഓളെ ഞമ്മൾ എങ്ങനെയാ സമാധാനം ചിന്തിക്കണ്ട ബാബാ. അല്ലാ, ഇത് എവിടെയാണോ എന്തോ ചുമരുമ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കൂല മുറികള്. ആസ്പത്രി ആവുമ്പോ അങ്ങനെ ഒരു മെച്ചുണ്ട്. ശരിയാ, സാറേ. അച്ഛനിപ്പ എങ്ങനെയുണ്ട്? സാറേ, അച്ഛനിപ്പ എങ്ങനെയുണ്ട്? എടാ നവാസേ, അതായിരിക്കും മുറി. ഇത് ഞമ്മളെ പുയ്യാപ്പിളയല്ലോ. നിങ്ങൾ ആരെ കാണാനാ വന്നേ? ഞമ്മളെ പുയ്യാപ്പിള ഷാജഹാനെ. ഷാജഹാൻ? അയാൾ 303 303 ഇനി അവിടെ ചെല്ലുമ്പോ വേറെ ഒരുത്തനെ കാണും. എന്തൊരു ആസ്പത്രിയാ മോളേ ഇത്.
അല്ല മോനെ, അനക്കെന്താ സൂക്കേട്? ഡങ്കിയാ മോനെ, എന്നാ വിട്ടോ മോനെ, ഞമ്മളൊരു കൊതു കുത്തിക്കണ്. രാവിലെയും വൈകുന്നേരം കൊതു കുത്തിയാലേ ഡെങ്കി വരത്തുള്ളൂ. പറയാൻ പറ്റൂല, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് സമയം മാറും. അസുഖത്തെ പറ്റി പറയാൻ ഇങ്ങോട്ട് കാര്യം. വേദന മാറുമോ? ആ, കുറച്ചു നേരം കഴിയുമ്പോ മാറിക്കോളും. ആരോ തല്ലിയതാ അള്ളു. ഇന്നലെ രാത്രി ഇരുട്ട് താരോ അടി പറ്റിച്ചു. ഓന്റെ മോൻ കണ്ട ഓനെ അറിയാ? ഹെൽമെറ്റ് വെച്ചോണ്ടാ വന്നത്, അതുകൊണ്ട് ആരാന്ന് അറിയാൻ കഴിഞ്ഞില്ല. എന്നാലും ഷാജഹാൻ ആര് തല്ലാനാ? അറിയില്ല നവാസ്ക, കരയാതെ മോളെ. തല്ലിയവൻ നല്ലതല്ല തല്ലിയത്, അപ്രതീക്ഷിതമായ അടിയായതുകൊണ്ട് ഇനിയും അവൻ വരുമെന്നൊരു സംശയം. എന്നാ പിന്നെ ഉമ്മക്ക് എവിടുന്ന് പോവാ മോനെ? അറിയാലോ, ഉമ്മ ഉയിച്ചിലും ബീച്ചിലും നടത്തിയാല് ഏത് ചതവും വേദനയും പെട്ടെന്ന് അങ്ങോട്ട് പോവും. എനിക്കും ഇവിടെ കിടക്കാൻ താല്പര്യമൊന്നുമില്ല, പോവാം. നല്ല വേദന ഉണ്ടല്ലേ. തല്ലിയവൻ അതുപോലെ തല്ലിയത്. അല്ല ബില്ല്, അതൊക്കെ ഞമ്മൾ നോക്കിക്കോളാം. പുയ്യാപ്പിളെ, ഞമ്മൾ ബില്ല് അടച്ചിട്ട് വരാം, നിങ്ങൾ മെല്ലെ നടന്നോളി. മോളെ നോക്കണേ, വാ നവാസേ. കെട്ടിയോനെ പറ്റിച്ച് പരപുരുഷന്റെ കൂടെ നടക്കുക. ഓള് പോയിട്ട് നമുക്ക് പോവാ, മാറങ്ങോട്ട്. പോയോ? അല്ല, ഓളെന്തായിരിക്കും ഇവിടെ വന്നേ? വേമ്പാ. വണ്ടി എടുത്ത് കരുതി പോണേ. എന്ത് വേണം? അച്ഛനെ എന്നെ ആട്ടിപ്പുറത്താക്കിയാലും അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോ എനിക്ക് കണ്ടേ തീരും. എന്റെ മനസമാധാനമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ മുമ്പിലേക്ക് വരരുത്. നീ വന്നോ? എന്നിട്ട് എന്തിനാ അച്ഛന്റെ അരിയിൽ നിൽക്കുന്നത്? അച്ഛന്റെ അരിയിൽ നിൽക്കാൻ ഇവിടെ ആളുണ്ട്. അതെ, നീ ശരത്തിന്റെ അടുത്താ നിൽക്കേണ്ടത്, അയക്കാ സ്നേഹം കൊടുക്കേണ്ടത്.
അതിനി പ്രതീക്ഷിക്കണ്ട. ശരത്തേട്ടൻ അരികിലേക്ക് വരുന്നത് അസ്വസ്ഥതയായിട്ട് കരുതുന്നവൾക്ക് ഇനി അതൊന്നും ഇഷ്ടപ്പെടില്ല. ജോസ് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അച്ഛന്റെ മോളിപ്പോ അത് ശരിയാ. ജോസ് സാർ മടങ്ങി വന്നു കഴിഞ്ഞാൽ പലതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ എനിക്ക് പറ്റും. എങ്ങനെയുണ്ടച്ച, ഇതിനൊക്കെ എന്ത് സമാധാനം പറയാനാ? ശരത്തേട്ടന് ഇപ്പൊ ഇവളുടെ പ്രസൻസ് ആവശ്യമുള്ള സമയമാ. അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാലോ. അയാളുടെ കാര്യത്തിൽ എനിക്ക് സഹതാപം ഒന്നുമില്ല. അയാൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ അത് അധികമല്ല. അച്ഛാ, ഇവളോട് ഇറങ്ങി പോവാൻ പറ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു. ഞാൻ പോവാ, എന്നാലും അവന് ഞാൻ കൂട്ടിരിക്കില്ല. അവനോട് അനുകമ്പ തോന്നുന്നവര് പോയി കൂട്ടിരിക്കും. ശരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ മോനെ? കൂട്ടിരിക്കുന്ന കാര്യം പറഞ്ഞോണ്ട് ചോദിച്ചതാ. അല്ല, ശരത്തേട്ടന് നേരിയ തലവേദനയും പനിയൊക്കെ ഉണ്ട്, വീട്ടില് വിശ്രമത്തില്ല. ആ നേരത്തെ വേണ്ടേ ഭാര്യ അരിയിലിരിക്കാൻ. ഇവൾക്ക് എന്താ മോനെ ശരത്തിനോടത്ര വെറുപ്പ്? അത് ശരത്തേട്ടനോടുള്ള വെറുപ്പല്ല, ജോസിനോടുള്ള ഇഷ്ട കൂടുതല. അറിയാമല്ല അച്ഛന്റെ അവസ്ഥ, പ്രഷർ കൂടിയാൽ പ്രശ്നമാ. അതുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല അങ്കിൾ. ചെയ്യുന്നില്ലേ? കുട്ടിയുടെ ഈ വരവ് തന്നെ പ്രശ്നമാ. രോഹിണിയെ കാണാതിരിക്കാനാ നിന്റെ അച്ഛൻ ഇവിടെ കിടക്കുന്നത്. ശരത്തെന്ന് പറയുന്നവന്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളാണ് ലീന ടീച്ചറും. അവൾ അറിയുന്നു ആ സത്യം ഇവരിലൂടെ. ഇനി ഇവർ മൂന്ന് ശരീരമെങ്കിലും ഒരൊറ്റ മനസ്സായി ഇവന് നേരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നു. ഈ കാലന് ഇനി കണ്ടകശനി.